കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനങ്ങൾ. സങ്കീർത്തനം 63, സാംസ് 63. ദാവീദ് മരുഭൂമിയിൽ വെച്ച് എടുത്ത നാല് പ്രധാന തീരുമാനങ്ങളാണ്. ചുറ്റുപാടും മരുഭൂമിയാണ്, പക്ഷേ ദാവീദിൻ്റെ ഉള്ളിൽ മരുഭൂമിയില്ല. ചുറ്റുപാടും നടക്കുന്നതിന് വിപരീതമായ ഒരു ബ്ലസ്ഡ് ഒപ്റ്റിമിസം, ഒരു അനുഗ്രഹീതമായ ഒരു പ്രത്യാശ അകത്തു വരാൻ കാരണം ഈ നാല് തീരുമാനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ചിരുന്നു. ഒന്നാം വാക്യം തന്നെ, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, ഏർലി വിലായി സീക്ക് ദി. ബോധമില്ലാതെ രാത്രി ഉറങ്ങിയല്ലേ, ഉയിരിൻ്റെ കാവൽക്കാരൻ പ്രാണൻ്റെ ഉടയവനായ തമ്പുരാനോട് ചേർന്ന് പ്രാരംഭ നിമിഷങ്ങൾ നീ ചെലവഴിക്കണം. പ്രാരംഭ നിമിഷങ്ങളിൽ അവൻ നിന്നെ തൊടട്ടെ. അവൈലബിൾ അറ്റ് ഏർലി അവേഴ്സ്, ആദ്യത്തെ അച്ചടക്കമാണ്, ആദ്യത്തെ തീരുമാനമാണ്. രണ്ടാമത് നാം ഇങ്ങനെ വായിക്കുന്നു, നാലാം വാക്യം രണ്ടാം പകുതി, ഇൻ യുവർ നെയിം ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഹാൻഡ്സ്. മലയാളത്തിൽ നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. ഒരു കൊച്ചുകുഞ്ഞ് അമ്മയുടെ നേരെ നിസ്സഹായതയോടെ കൈനീട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഏത് സംസ്കാരത്തിലും കൈ മലർത്തുന്നത് നിസ്സഹായതയുടെ സൂചനയാണല്ലോ. എക്സ്പ്രസ് യുവർ ഹെൽപ്ലെസ്നെസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ലോർഡ്. മനുഷ്യൻ്റെ മുന്നിലാണോ നിങ്ങൾ നിസ്സഹായത പറയുന്നത്? നിങ്ങൾ തോറ്റു. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നിസ്സഹായത പറഞ്ഞു നോക്ക്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത്തെ അച്ചടക്കമാണ് അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം പകുതി, രാത്രിയാമങ്ങളിൽ ഞാൻ ധ്യാനിക്കും, ഐ മെഡിറ്റേറ്റ് ഓൺ യു ഇൻ ദ നൈറ്റ് വാച്ചസ്. ചുറ്റുപാടും ഇരുട്ടാണ്, എന്നാൽ അകത്ത് ധ്യാനപ്രകാശം വേണം. ചിലരുടെ മനസ്സിൽ ഉറക്കത്തിലും സബ് കോൺഷ്യസിൽ പലരും പറഞ്ഞ കുത്തുവാക്കുകളും കയ്പും വ്യാപരിക്കും, എന്നാൽ ദൈവശബ്ദം ഉള്ളിൽ വ്യാപരിക്കണം. എങ്കിൽ എളുപ്പം പറഞ്ഞു തരും കുറച്ച് അമ്മമാർ, കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, അവർ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങാനുള്ള ക്ഷീണമുണ്ട്, പക്ഷേ അവരുടെ ഉള്ളം ഉണർന്നിരിക്കും. രാത്രികാലം ഉണരും, കുഞ്ഞിനെ അന്വേഷിക്കും, കുഞ്ഞിനോടുകൂടെ ചേർത്തു പിടിച്ച് സമയം ചെലവഴിക്കും. അപ്പോൾ ഒന്ന്, അതിരാവിലെ നിങ്ങൾ അവനോട് സമയം ചെലവഴിക്കണം. രണ്ട്, നിസ്സഹായത അവൻ്റെ മുൻപിൽ പറയണം. മൂന്ന്, രാത്രിയിലും ഉള്ളിൽ ധ്യാന പ്രകാശം വേണം. എട്ടാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, മൈ സോൾ ക്ലിങ്സ് ടു യു. ചില ഫർണിച്ചർ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കും, പുറത്ത് പശയും പോളിഷും, എന്നാൽ ഒരു ഇന്നർ ബോണ്ട് കാണത്തില്ല, ഒരു ഇന്നർ വണ്ണസ് കാണത്തില്ല. ഉള്ളം യേശു കർത്താവിനോട് പറ്റുക. യേശു നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാകട്ടെ, എങ്കിൽ നീ ജയിച്ചു. മേക്ക് ജീസസ് യുവർ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്. സംഖ്യാപുസ്തകം 21 വായിക്കുമ്പോൾ, മരുഭൂമി, അഗ്നിസർപ്പം കടിച്ചവരൊക്കെ മരിച്ചു, പാമ്പ് കടിച്ചാൽ ഉടനെ കുഴികുത്തും, കുഴികുത്തിയത് മൂടണം. എന്നാൽ താമ്രസർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തി. ഇനി പാമ്പ് കടിച്ചാൽ കുഴികുത്തണ്ട, വാടാ, പേടിക്കണ്ട കേട്ടോ, നോക്കിയാൽ മതി. ശീലങ്ങൾ മാറണം. കുഴിച്ചിടാൻ വെച്ച പല വിഷയങ്ങൾക്കുമേൽ യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് ജയാളികളാകുക, നിസ്സഹായത പറയുക. ജീവിതത്തിലൊരു അച്ചടക്കം വരട്ടെ, അവൻ നിന്നെ അത്ഭുതകരമായി നടത്തും. യേശുവിന് തോൽക്കുക അസാധ്യം, നിങ്ങളും ജയിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.